ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ എളുപ്പം നമുക്ക് ക്രീം ചീസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിട്ട് ഞാനിപ്പോ ഒരു അര ലിറ്റർ പാലാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ കുറച്ചിനുണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഒരു ലിറ്റർ പാലിന് എടുക്കണമെങ്കിൽ ഒരു കപ്പ് ക്രീം ചീസ് കിട്ടും. ഇതിപ്പോ അര ലിറ്റർ ആണ്, അപ്പൊ അത്രയും കിട്ടുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ആ പാലൊന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മുടെ പാല് കുറേശ്ശെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തിളയ്ക്കാൻ നിൽക്കണ്ട. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. വിനെഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ടി, ഒരു അര ടേബിൾ സ്പൂൺ നല്ലോണം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളൂട്ട. അപ്പം എൻ്റെ ഞാൻ ഒരുപാട് 160 വീഡിയോസിലധികം ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ ഇട്ടോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ പാലിൽ നിന്ന് ഇതേ ക്രീമൊക്കെ നല്ലോണം ഇതായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ചീസ് മാത്രം മാറ്റിയെടുക്കാം. ഒന്ന് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ ഈ പാത്രത്തിലുള്ളതൊക്കെ ഒന്ന് വടിച്ചെടുക്കാനാണ്. അപ്പൊ നമുക്ക് അര ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് ഇത് കിട്ടി. ഇത് ഇങ്ങനെ പറ്റില്ല, നമുക്ക് ഇതിനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുത്താലാണ് നമുക്കത് ക്രീമായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഇത്തിരി ഡ്രൈ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് പാല് ഒരു അര ടീസ്പൂൺ പാല്, ഒരു ടേബിൾ സ്പൂൺ വേണ്ട, ഒരു അര ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ വീണ്ടും നമുക്ക് അടിച്ചെടുക്കാം. നല്ല ക്രീം പരുവത്തിലായിട്ട് വരണം കേട്ടോ. ഞാനൊരു 5 ml അത്രയ്ക്ക് പാല് ചേർത്തിട്ടുണ്ട് കേട്ടതില്. അപ്പൊ ഇത് നമ്മുടെ നല്ലതുപോലെ ക്രീമി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂൺ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് അടിക്കാനിട്ടാ. അപ്പൊ വേണമെങ്കിൽ അതുപോലെ ഒരു ചെറിയ ഒരു 5 ml അത്രയ്ക്ക് ഞാൻ പാലും ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡ്രൈ ആയിപ്പോ ഡ്രൈ ആണെങ്കിലേ പാല് ചേർക്കുന്നുണ്ട്. ഉപ്പ് മസ്റ്റ് ആയിട്ട് ചേർക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ക്രീം ചീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ കുനാഫയിലേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ക്രീം ചീസ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നു. അതുപോലെ ഇതിന്റെ ഇതുകൊണ്ട് നമുക്ക് വേ ജ്യൂസ് എന്നുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി സൂപ്പിന്റെ വീഡിയോയും കൂടി ഞാൻ ഇടാട്ടോ. അത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് ആണ് എപ്പോഴും ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടും ചെയ്യാം, അത് വളരെ ഹെൽത്തി ആണ്. അപ്പൊ നമ്മുടെ നല്ല ക്രീം ചീസ് ആണിത്. ഇതുകൊണ്ട് നമുക്ക് കുനാഫയിൽ ഉപയോഗിക്കാം, ചീസ് കേക്കിൽ ഉപയോഗിക്കാം, എല്ലാത്തിലേക്കും നമുക്ക് ഉണ്ടാക്കാം. അതിന് മേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാലോ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.